ഇങ്ങനത്തെ ഒരു തുറമുഖം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശം തന്നു. 2005 വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ കെ കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് നേരിട്ട് സംസാരിക്കാനിടയായി. 2010, 2011, 2012 ഒക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ ഒരിക്കലും ഇത് വയബിളല്ല, പരിസ്ഥിതി തകർച്ച ഉണ്ടാക്കും, നഷ്ടമുണ്ടാക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശംഖുമുഖം കടപ്പുറ അങ്ങനെ തന്നെ പോയി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കോവളം കടപ്പുറത്തുള്ള ബീച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 കിലോമീറ്റർ കൂടി നമ്മൾ പണിത് കഴിയുമ്പോൾ എന്താ സംഭവിക്കും? ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ഇത് 10 പൈസ ഇക്കാര്യത്തിൽ അദാനി മുടക്കിക്കൂടും, 10 പൈസ മുടക്കി അദാനി മുടക്കിയിരിക്കുന്ന എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഇവിടെ എറണാകുളത്ത് നടന്ന മീറ്റിംഗിൽ നമ്മുടെ ജോൺ പെരുവത്താനം പറഞ്ഞത് 1800 കോടി രൂപ ഈ സ്ഥലം വെച്ചിട്ട് അദ്ദേഹം ലോൺ എടുത്താ പറയും. ഈ 7500 കോടി ആരാ മുടക്കണത്? അദാനിയാ മുടക്കണത്? അല്ല, ഈ 7500 കോടി മുടക്കണമെന്ന് പറയുന്നത് ഞാൻ കണക്കുകൂടി നോക്കിയപ്പോൾ 72% സംസ്ഥാന സർക്കാരാണ് മുടക്കണത്. ഇന്നലെയും മിനിയാന്നും വീട് പണിയാൻ വേണ്ടി വാങ്ങിച്ച ഭൂമി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പുറത്തിറക്കി വിട്ട കഥ നമുക്കറിയില്ല. അംഗവിഹീനരായിട്ടുള്ള സെറിബൽ പാഴ്സി ബാധിച്ചവരത്തിന് വീടിന് ക്രൂരമായി പരിചയപ്പോൾ അതാണ് തന്നെ സംഭവിച്ചു. 1,70,000 കോടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷണ വസ്തുവിന് നികുതി വാങ്ങിച്ചുകൊണ്ട് ഇവിടെയുള്ള കുത്തകളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഈ കൊച്ചിൻ പോർട്ടിന്റെ സ്ഥിതി എന്താണെന്നറിയാം. 10,000-20,000 ആളുകൾ ജോലിയെടുത്ത കൊച്ചിൻ പോർട്ട് ഇപ്പൊ എവിടെയായി? കൊച്ചിൻ പോർട്ട് തകർന്നു കഴിഞ്ഞു. ദുബായ് പോർട്ടോ? ദുബായ് പോർട്ടിലൊന്നുമില്ല. 10 ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്ന നിങ്ങൾ മാർട്ടിൻ ഡിമുള്ള എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. മാർട്ടിൻ ഡിമുള്ള, മാർട്ടിൻ ഡിമുള്ള എന്ന് പറയുന്ന ആൾ ഒരു ലൂതറിൻ വൈദികരാണ്, പാസ്റ്ററാണ്. അദ്ദേഹം ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ആളാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം 1946 മാർട്ടിൻ ന്യൂമുള്ളർ കവിത എഴുതുന്നത്. അദ്ദേഹത്തിന്റെ കവിത പല സ്ഥലത്തും, ലോകത്ത് പല സ്ഥലത്തും കൊത്തിവെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബോസ്റ്റണില്, ഈ അമേരിക്കയിലെ ബോസ്റ്റൺ, മസാച്യുസെറ്റ്സ് സ്റ്റേറ്റിലുള്ള ബോസ്റ്റണിൽ വളരെ ഭംഗിയായിട്ട് വലിയ പലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാം എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്. അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാൻ മിണ്ടിയില്ല, ഞാൻ കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലോ. രണ്ടാമത് അവര് ജൂതന്മാരെ തേടി വന്നു, ഞാൻ മിണ്ടിയില്ല, ഞാൻ ജൂതനല്ലോ. മൂന്നാമത് അവര് ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ തേടി വന്നു, ഞാൻ മിണ്ടിയില്ല, ഞാൻ ആശ്വസിച്ചു, ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകനല്ലോ. നാലാമത് അവര് കത്തോലിക്കരെ തേടി വന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ കത്തോലിക്കനല്ലോ. അഞ്ചാമത് അവര് എന്നെ തേടി വരുന്നു, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലെന്നാ പറഞ്ഞു. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. ഇത് രാജ്യത്തെ മുഴുവൻ കൊള്ളയടിക്കുന്ന ഭരണഘടന നയങ്ങളും നിയമങ്ങളും തകർക്കുന്ന ശക്തിയാണ്. ഇതിനെയാണ് ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ ചില ആളുകളുടെ കയ്യിലേക്ക് ഒതുങ്ങിയാണ്.